ദുആ നടത്തുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട മർഹൂം സുൽത്താൻ ഹാജിയെക്കുറിച്ച് അനുസ്മരിച്ചുകൊണ്ട് കർണാടക സ്റ്റേറ്റ് എസ് ഒ എസ് കരുത്തനായ ജനറൽ സെക്രട്ടറി ഡി കെ ഉമർ സഖാഫി നമ്മുടെ മുമ്പിൽ സംസാരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, അല്ലാഹു റബ്ബു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ മഹത്തായ മജ്ലിസ് ദുആഇന് ഇജാബത്തുള്ള മജ്ലിസുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഒരു മഹത്തായ സംരംഭത്തിലാണ് നാം ഇപ്പോൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. സഖാഫി ബിരുദം നേടിയ പണ്ഡിതന്മാർക്ക് മാത്രമായി പ്രത്യേകം ഒരുക്കിയ മഹത്തായ സംരംഭമാണ് ഇത്. ഈ സംരംഭം ഇവിടെ നടക്കുമ്പോൾ കർണാടകയിലെ പ്രഗത്ഭന്മാരായ സഖാഫികൾ എല്ലാവരുടെയും മനസ്സിൽ ഒരു പ്രത്യേകമായ ഒരു ആശയം ഉദിച്ചു വരികയുണ്ടായി. കർണാടകയിലുള്ള സഖാഫികളാകുന്ന പണ്ഡിതന്മാർ ഒരുമിച്ച് കൂടുമ്പോൾ ആ കൂട്ടായ്മ കർണാടകയിലെ ഏറ്റവും വലിയ പ്രശസ്തനായ ധർമ്മിഷ്ഠൻ അഹ്ലു സുന്നത്തി വൽ ജമാഅയുടെ ധീരപോരാളിയായ മർഹൂം സുൽത്താൻ ഹുസൈൻ ഹാജി അവറുകളെ അനുസ്മരിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയായാൽ അദ്ദേഹത്തിന് ഈ ദുനിയാവിൽ അവരുടെ സഹായങ്ങൾ സ്വീകരിച്ച പണ്ഡിതന്മാരാകുന്ന നാം അദ്ദേഹത്തോട് നിർവഹിക്കുന്ന ഒരു കടപ്പാടായിരിക്കുമെന്ന് മനസ്സിലാക്കി ബഹുവന്യരായ സുൽത്താൻ ഹാജി അവറുകളെ അനുസ്മരിക്കുന്ന ഒരു അനുസ്മരണ സംരംഭത്തോടു കൂടിയാണ് ഈ പ്രാവശ്യം കർണാടകയിലുള്ള സഖാഫികളാകുന്ന നമ്മുടെ സഖാഫി സംഗമം ഈ ഓഡിറ്റോറിയത്തിൽ നടക്കുന്നത്. കർണാടകക്കാരാകുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം സുൽത്താൻ ഹാജി ആരാണ് എന്ന് പ്രത്യേകമായും പരിചയപ്പെടുത്തേണ്ട, പറഞ്ഞറിയിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് എനിക്ക് അഭിപ്രായം ഇല്ല. പരിശുദ്ധ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിനെ ജീവനേക്കാൾ ഏറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന് വേണ്ടി ധീരമായ നേതൃത്വം നൽകുന്ന നമ്മുടെ സാദാത്തുക്കളെയും ഉലമാക്കളെയും ഉസ്താദന്മാരെയും ഏറെ അനുസരിക്കുകയും ബഹുമാനിക്കുകയും പരിശുദ്ധ സുന്നത്ത് ജമാഅത്തിൻ്റെ മേഖലകളിൽ സംഘടനാപരമായും സ്ഥാപനപരമായും പള്ളി മദ്രസകളിലൂടെയും പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന എല്ലാ മുഅ്മിനീങ്ങൾക്കും വളരെയേറെ ആത്മാർത്ഥതയോടെ നിഷ്കളങ്കതയോടെ പടച്ച റബ്ബ് തന്നിലേൽപ്പിച്ചതായ സമ്പത്തിൽ നിന്ന് നല്ല ഒരു ഭാഗം അവരുടെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട്
സഹായങ്ങൾ അർപ്പിച്ചുകൊണ്ടിരുന്ന ഒരു മഹൽ വ്യക്തിത്വമായിരുന്നു ആദരണീയരായ സുൽത്താൻ ഹാജി എന്ന് നമുക്കെല്ലാവർക്കും ഒരുപോലെ അറിയാവുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഞാൻ ഓർത്തു പോവുകയാണ്, കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളോട് വിട പറഞ്ഞു പോയ നമ്മുടെ എല്ലാവരുടെയും ആദരണീയരായ വ്യക്തിത്വം, ആദരണീയരായ ശൈഖുന താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അള്ളാഹു അവിടുത്തെ ദറജകൾ ഉയർത്തി കൊടുക്കുമാറാകട്ടെ, അവിടുത്തെ മദതും ബറക്കത്തും അള്ളാഹു നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വന്യരായ താജുൽ ഉലമ തങ്ങൾ ഉസ്താദവരുകളുടെ അനുസ്മരണ പരിപാടി ദാറുൽ ഇർഷാദിൽ വച്ച് സൈനുൽ ഉലമ മാണി ഉസ്താദിന്റെ നേതൃത്വത്തിൽ നടക്കുമ്പോൾ ആ മഹത്തായ വേദിയിൽ വന്യരായ താജുൽ ഉലമയെ അനുസ്മരിച്ചുകൊണ്ട് അനുസ്മരണ പ്രഭാഷണം നടത്തിക്കൊണ്ടിരുന്നത് ശൈഖുന ബേക്കൽ ഉസ്താദവരുകളായിരുന്നു. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊണ്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. സുൽത്താൻ ഹാജിയുടെ തൊട്ടടുത്ത് ഞാൻ ഇരിക്കുന്നുണ്ടായിരുന്നു. ബേക്കൽ ഉസ്താദ് ആദരണീയരായ താജുൽ ഉലമയെ സംബന്ധിച്ച് അനുസ്മരിക്കുമ്പോൾ അവിടുത്തെ പ്രകീർത്തനങ്ങളും ഗുണങ്ങളും നമ്മെ പറഞ്ഞ് ഉദ്ബോധിപ്പിക്കുമ്പോൾ ആദരണീയരായ സുൽത്താൻ ഹാജി അവരുടെ 2 കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി വലിച്ചുകൊണ്ടിരുന്നു. കരച്ചലോടുകൂടിയാണ്, ദുഃഖത്തോടുകൂടിയാണ്, സങ്കടത്തോടുകൂടിയായിരുന്നു ബഹുമാനപ്പെട്ട സുൽത്താൻ ഹാജി അവറുകൾ ആദരണീയരായ ശൈഖുന താജുൽ ഉലമ തങ്ങൾ ഉസ്താദ് അവറുകൾ അനുസ്മരിക്കുന്ന ആ വേദിയിൽ ഇരുന്നത് എന്ന് നോക്കിക്കണ്ട എന്റെ അനുഭവം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓർമ്മിക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ആ രൂപത്തിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരെ ആദരിക്കുകയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അനുസരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു മഹൽ വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിൽ ബേസി റോഡിൽ ഒരു ഇരുമ്പിൻ കടയുണ്ട്. ആ കട നടത്തുന്നത് അദ്ദേഹത്തിന്റെ മക്കളാരും അല്ല, അദ്ദേഹത്തിന്റെ കുടുംബത്തിൽപ്പെട്ട ആരും അല്ല. സുൽത്താൻ ഹാജി എന്ന ആ മഹൽ വ്യക്തിത്വത്തെക്കുറിച്ച് ആ കട ഇന്നും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഹിന്ദു സഹോദരൻ അദ്ദേഹം പറയുന്നു, ഈ കടയിൽ നിന്ന് തന്നെ എന്റെ കൈകൊണ്ട് തന്നെ എഴുതിയിട്ട് എത്രയോ 150 കിൻഡലിനേക്കാളും ഏറെ ഇരുമ്പുകൾ തന്നെ ഇവിടെയുള്ള മുസ്ലിമീങ്ങളുടെ പള്ളികൾക്കും മദ്രസകൾക്കും ഞാൻ തന്നെ കൊടുത്തതായി ഓർമ്മിക്കുന്നു. ഒരു നയാ പൈസ പോലും ഈടാക്കാതെ ഇതിന്റെ ഉടമസ്ഥനായ സുൽത്താൻ ഹാജിയുടെ നിർദ്ദേശപ്രകാരം എന്ന്. കർണാടകയിൽ, വിശേഷിച്ച് നമ്മുടെ ദക്ഷിണ കന്നഡയിൽ ജില്ലയിൽ അദ്ദേഹത്തിന്റെ പണം സ്വീകരിക്കാത്ത, അദ്ദേഹത്തിന്റെ സംഭാവന ലഭിക്കാത്ത പള്ളികൾ, മദ്രസകൾ, ദീനീ സ്ഥാപനങ്ങൾ, പാവപ്പെട്ട കുടുംബങ്ങൾ ഇല്ല എന്ന് പറഞ്ഞാൽ അതൊരിക്കലും കൂടുതലായി പോവുകയില്ല. അതുകൊണ്ട് തന്നെ അത്രയും വലിയ ഒരു ധർമ്മിഷ്ഠൻ നമ്മളോട് വിട പറയുമ്പോൾ അദ്ദേഹം വലിയ ഒരു മഹാഭാഗ്യവാനാണ് എന്നതിൻ്റെ ഈ സദസ് തന്നെ തെളിവാണ്. പലരുടെയും അനുസ്മരണങ്ങൾ പല രൂപത്തിലുമായി നടക്കുന്നുണ്ട്. പക്ഷേ കർണാടകയിലെ ചരിത്രത്തിൽ ആദ്യമായി ഒരേ ഒരു ഉസ്താദിന്റെ അടുത്തു നിന്ന് പഠിച്ച് സഖാഫി ബിരുദം വാങ്ങിയ ആദരണീയരായ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദിന്റെ ശിഷ്യന്മാർ മാത്രം ഒരുമിച്ച് കൂടിക്കൊണ്ട്, പണ്ഡിതന്മാർ മാത്രം ഒരുമിച്ച് കൂടിക്കൊണ്ട്, ഒരു പണ്ഡിതന്റേത് അല്ല, ഒരു ഉലമാക്കളിൽപ്പെട്ട ഏതെങ്കിലും ഒരുത്തന്റേത് അല്ല, സാധാരണക്കാരനായി ജീവിച്ച് പണ്ഡിതന്മാരെ സ്നേഹിച്ച സുൽത്താനുൽ ഉലമ സുൽത്താൻ ഹാജി എന്ന് പറയുന്ന വന്യരായ ഹുസൈൻ ഹാജി അവരുടെ അനുസ്മരണ പരിപാടി ഇത് ചരിത്രത്തിൽ ആദ്യമായിരിക്കുമെന്ന് ഞാൻ ഈ സമയത്ത് ഓർമ്മിക്കുകയാണ്. വലിയ ഭാഗ്യവാനാണ് എന്നതിന് ഇത് തന്നെ മതി നമുക്ക് തെളിവ്. ഇൻഷാല്ലാ ബഹുമാനപ്പെട്ട ശൈഖുന പേരോട് ഉസ്താദ് നമ്മുടെ ഈ മഹത്തായ വേദിയിൽ നമ്മെ അഭിമുഖീകരിക്കാനുണ്ട്. ഉസ്താദുമായി ഏറെ ബന്ധം പുലർത്തിയ, അഭേദ്യമായ ബന്ധം സൃഷ്ടിച്ചിരുന്ന ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിന് സുൽത്താൻ ഹാജി അവരുകളെ കുറിച്ച് ധാരാളമായും പറയാനുണ്ടാകാം. ഉസ്താദ് അവർകൾ ഇൻഷാല്ലാ ഉസ്താദിന്റെ പ്രസംഗത്തിലും സുൽത്താൻ ഹാജി അവരുകളെ അനുസ്മരിക്കും എന്നുകൂടി സമയത്ത് ഓർമ്മപ്പെടുത്തി
കർണാടകയിലെ സഖാഫി കുടുംബത്തിന് ഒരേ ഒരു അഹ്ലു ബൈത്തിൽപ്പെട്ട സഖാഫി ബഹുമാനപ്പെട്ട കില്ലൂർ തങ്ങൾ ഉസ്താദ് അവർകളാണ്. ആ തങ്ങൾ ഉസ്താദാണ് ഈ മഹത്തായ ദിക്റ മജ്ലിസിന് നമുക്ക് നേതൃത്വം നൽകുന്നത്, പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നത്. നിരവധി സഖാഫി പണ്ഡിത സുഹൃത്തുക്കൾ നമ്മുടെ വേദിയിലുണ്ട്, സദസ്സിലുണ്ട്. എല്ലാവരെയും ഇൻഷാല്ലാ ഈ മഹത്തായ അനുസ്മരണ പരിപാടിയിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് വളരെ ആത്മാർത്ഥതയോടുകൂടി ദുആയിൽ സംബന്ധിക്കുകയും കിട്ടുന്ന മജ്ലിസുകളിലൊക്കെയും സുൽത്താൻ ഹാജി അതുപോലെയുള്ള നമ്മുടെ പണ്ഡിതന്മാർക്ക് വേണ്ടിയെല്ലാം ദുആ രക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. മർക്കസിന്റെ വൈസ് ചാൻസലർ ബഹുമാനപ്പെട്ട ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് ഉസ്താദ് അവർകൾ, ആ ഉസ്താദിന്റെ ഉമ്മ കഴിഞ്ഞ ദിവസം നമ്മളോട് വിട പറയുകയുണ്ടായി. അള്ളാഹു ആ ഉമ്മാക്ക് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആ ഉമ്മയുടെ പേരിലുമായും. അതുപോലെ നമ്മുടെ സഖാഫി സുഹൃത്തുക്കളിൽ നിന്ന് ഒരുപാട് സഖാഫികൾ നമ്മളോട് വിട പറഞ്ഞു പോയിട്ടുണ്ട്. അവർക്കും സഖാഫി ബിരുദമെടുക്കാൻ നമുക്ക് ഇൽമു പഠിപ്പിച്ചു തന്ന നമ്മുടെ സമാദരണീയരായ ഉസ്താദന്മാർ മഷായിഖന്മാർ പലരും നമ്മളോട് വിട പറഞ്ഞു പോയിട്ടുണ്ട്. അവരൊക്കെയും അനുസ്മരിച്ച് നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാ കുടുംബക്കാരെയും ഓർമ്മിച്ചുകൊണ്ട് ഈ മഹത്തായ വേദിയിൽ വന്യരായ തങ്ങൾ ഉസ്താദവർകൾ ദുആഇനെ നേതൃത്വം നൽകുന്നതാണ്. സമയം ദീർഘിപ്പിച്ചു പോകുന്നതിനെ ഭയന്നുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് യാത്ര പിരിഞ്ഞു പോയ വന്യരായ ഹുസൈൻ ഹാജി അവരുടെ ഖബർ സന്തോഷകരമാക്കി കൊടുക്കുമാറാകട്ടെ. ഈ സംരംഭത്തിന് അദ്ദേഹത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ മക്കൾ ഫാറൂഖ് ഹാജി, റഫീഖ് ഹാജി, യഹിയ ഹാജി, ഖാദർ ഹാജി, അബ്ദുറഹ്മാൻ ഹാജി, ഇബ്രാഹിം ബാദ്ഷാ ഹാജി അവരുടെ എല്ലാവരുടെയും സഹകരണത്തോടെ പരിപൂർണ സമ്മതത്തോടെ അവരുടെ ഈ മഹത്തായ ഓഡിറ്റോറിയം നമുക്ക് ഇന്ന് അവർ അദ്ദേഹത്തിൻ്റെ പേരിൽ ഫ്രീയായി നൽകിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ നമുക്കിന്ന് നല്ല ഉച്ചഭക്ഷണവും ഒരുക്കിയിട്ടുണ്ട്. എല്ലാം അള്ളാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ എന്നത് ചെയ്തുകൊണ്ട് വാക്കുക.